عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بهمنا يا كرلا جميع كرلنا سكرتري محمد مدني كأنم President T.P. Abdulkar Madani. Kerala Gurutul Mujahideen Secretary Maharaja Ahmad Al Madani Abdurrahman Salafi. Riyadh Indian Islamic Center President Abdul Hamid Naha. Lady Lilla Pandidan Mare Sahodaran Mare Sahodari. ഡിസംബർ മാസാവസാനം കോഴിക്കോട് വെച്ച് നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയ വിശദീകരണത്തിന്റെ ഭാഗമായാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനവും അതിനു മുമ്പ് ഈ പ്രസ്ഥാനത്തിന് മാർഗദർശികളായിരുന്ന ഒറ്റപ്പെട്ട പണ്ഡിതന്മാരും വരുത്തിയ പരിവർത്തനങ്ങളും ഈ സമുദായത്തിന് നൽകിയ ദിശാബോധവുമൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘങ്ങളും സംഘടനകളും അതേപോലെ സംഘടന ഇല്ലാത്തവരുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഈ ഒരു സംഘത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമാണ് നവോത്ഥാനത്തിന്റെ പൈതൃകമായി മുജാഹിദുകൾക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുള്ള സംശയിക്കാറുള്ള ഒരു കാര്യം ഇവിടെയും മുസ്തഫ തയ്യാല എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ എഴുതി നൽകിയ ഒരു ചോദ്യം കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ഞങ്ങളാണ് അതിന്റെ അവകാശികൾ എന്നീ സമൂഹത്തോട് പറയുകയും ചെയ്യുന്നത് എന്നതാണ്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനമാണ് നവോത്ഥാനത്തിന്റെ അവകാശികൾ എന്ന് മുജാഹിദുകൾ പറയുന്നത് ചരിത്രാതീത കാലത്ത് നടന്നുപോയ ഏതെങ്കിലും വസ്തുതകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വാക്കുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായമുള്ള ആളുകളുടെ അനുഭവമായാണ് മുജാഹിദുകൾ ഈ അവകാശവാദവുമായി സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ വരുത്തിയ പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയില്ല. ഏതൊരു സമൂഹത്തിലും നവോത്ഥാനമുണ്ടാകുന്നത്, ഏതൊരു സമൂഹത്തിലും പുരോഗതി ഉണ്ടാകുന്നത്, ഏതൊരു സമൂഹത്തിന്റെയും മുന്നോട്ടേക്കുള്ള പ്രയാണമുണ്ടാകുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏത് മുസ്ലിം സംഘടനയെടുത്ത് പരിശോധിച്ചാലാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളായി നമുക്ക് കാണുവാൻ സാധിക്കുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക്
ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, അത് ആര്യനെഴുത്താണ് എന്ന് പറഞ്ഞ ആളുകൾക്ക്, ഈ സമൂഹത്തിന്റെ ഭാഗമായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ പാടില്ല, അവർ മദ്രസകളിൽ പോലും കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുക എന്ന് നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു മതസംഘടന, ആ മതസംഘടനയുടെ 40 പണ്ഡിതന്മാർ 1930 മാർച്ച് മാസത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് യോഗം ചേരുകയാണ്. ആ യോഗം ചേർന്നുകൊണ്ട് അവർക്ക് ഈ സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം എന്ത് എന്ന് അവരവതരിപ്പിക്കുന്ന പ്രമേയത്തിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ സംഘടന ഈ സമൂഹത്തോട് പറയുന്നത് പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്നാണ്. പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ പണ്ഡിതന്മാരുടെ പേരുകൾ കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. ആ പണ്ഡിതന്മാരുടെ വീരചരിതങ്ങൾ നടുറോഡിൽ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാന്മാരുടെ സന്തതികൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു. ഈ ആളുകൾക്ക് അവകാശപ്പെടാൻ കഴിയുമോ സമുദായത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ ഞങ്ങളാണ് പ്രവർത്തിച്ചത് എന്ന് പറയാൻ? ഇന്ന് നാടിന്റെ മുക്കുമൂലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അതേപോലെ തന്നെ ആ സ്ഥാപനങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും മുസ്ലിങ്ങളുടെ ഭാഗമായി മുസ്ലിം സംഘടനകളുടെ കീഴിൽ കേരളത്തിന്റെ മുക്കുമൂലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെയും മുഖത്ത് നോക്കി എങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾക്ക് ഞങ്ങളാണ് ഈ നവോത്ഥാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയാൻ കഴിയുക? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനാവശ്യമായ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഭരണകൂടമാണ്, അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടമാണ്. ആ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ്. ദൈവീക ഭൂമിയിൽ ദൈവീക ഭരണം എന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണത്. ഇവിടെ ഇഖാമത്തു ദീനാണ് ഉണ്ടാകേണ്ടത്, ഹുക്കൂമത്തെ ഇലാഹിയാണ് ഉണ്ടാകേണ്ടത്. ദൈവീക കൽപ്പനകൾക്ക് വിരുദ്ധമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ വിദ്യാഭ്യാസം നേടുന്നത് മതവിരുദ്ധമാണ്. ഇത് കലാലയമല്ല, കൊലാലയമാണ് എന്ന് ഈ നാട്ടിൽ പറഞ്ഞു നടക്കുകയും ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പുറകോട്ട് വലിക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും നവോത്ഥാനത്തിന്റെ പാരമ്പര്യം? ഈ ആളുകൾ ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ അവകാശികളെന്ന് കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു ദയനീയ കാഴ്ചയായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല ഇത്. ഞാൻ പറഞ്ഞതുപോലെ 10-70 വയസ്സ് പ്രായമുള്ളവരുടെ ചരിത്രമാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹത്തായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പണ്ഡിതൻ എ പി അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ഒരിക്കൽ പൊന്നാനിയിലേക്ക് വാദപ്രതിവാദത്തിന് പോയി. എന്തിനാണ് വാദപ്രതിവാദം നടത്തിയതെന്നറിയുമോ? അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടോ എന്നതല്ല വിഷയം. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണമല്ല വിഷയം. സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത് ഓതാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധികളായ പണ്ഡിതന്മാരുമായി ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി വാദപ്രതിവാദം നടത്താൻ പോയതിന്റെ വിഷയം പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതായിരുന്നു. അങ്ങനെ വാദപ്രതിവാദം നടത്തിയ പണ്ഡിതനാണ് ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവകാശപ്പെടാൻ കഴിയുമോ ആ സംഘടനകൾക്ക് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പാരമ്പര്യം? മതഭൌതിക വിദ്യാഭ്യാസങ്ങളിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റേത് സംഘടനയെ കാണാൻ കഴിയും? നിങ്ങൾക്കറിയുമല്ലോ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം ഇവിടെ വിശദീകരിച്ചു. തന്റെ വ്യക്തിജീവിതം മുതൽ തന്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിലെ മുഴുവൻ സാന്നിധ്യവും ഒരു സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ധീരനായ ദേശാഭിമാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ബഹുമാന്യനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തോട് പുറംതിരിഞ്ഞു നിന്ന മുസ്ലിം സമൂഹത്തെ സ്കൂളുകളിലേക്ക് ആനയിക്കുവാൻ വേണ്ടി സ്കൂളുകളിൽ അറബി ഭാഷാ പഠനത്തിന് മുൻതൂക്കം നൽകുകയും അതിനുള്ള സംവിധാനമൊരുക്കുകയും അതിനുള്ള പാഠപുസ്തകം തയ്യാറാക്കുകയും അതിനുള്ള സിലബസ് തയ്യാറാക്കുകയും അതിലേക്ക് അധ്യാപകന്മാരെ നിയമിക്കുകയും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിന് സമർപ്പിക്കുകയും ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു.
ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി സ്കൂളുകളിലെ അറബി പാഠപുസ്തകത്തിൽ ഉള്ള ഒരു പാഠം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിനും കലക്ടറേറ്റിനും മുന്നിൽ ധർണ നടത്തിയ ആളുകൾക്ക് നവോത്ഥാനത്തിന്റെ പാരമ്പര്യം പറയാൻ അവകാശമുണ്ടോ? കേരളത്തിലെ സുന്നി സംഘടനകൾ 1980s അവസാനത്തിൽ പ്രക്ഷോഭത്തിലായിരുന്നു. സുന്നി വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിലായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല, അദ്ദേഹം വഹാബിയാണ് എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ ആരെങ്കിലുമൊക്കെ ഒരു വികാരത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ നട്ടൽ ഉയർത്തിപ്പിടിച്ച് നെഞ്ചിൽ കൈവച്ച് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സമുദായമാണ്. ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് ഈ രാജ്യത്തെ ദേശസ്നേഹികളെ കൂട്ടിപ്പോയി, അവിടെ വെച്ച് പോലീസുകാർ ലാത്തി കഴുത്തിൽ വെച്ച് മുറുക്കി കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഈ രാജ്യത്തിനു വേണ്ടി മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉറച്ചു നിന്ന ധീരദേശാഭിമാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സമുദായമാണ് ഞങ്ങളിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുന്നു. എന്നാൽ സമസ്ത എന്തു ചെയ്തു? ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഈ സമുദായത്തിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹം കാഫിറാണെന്ന് പ്രമേയം പാസാക്കി, സ്വാതന്ത്ര്യ സമര രംഗത്തോട് പുറംതിരിഞ്ഞു നിന്നു. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സംഭവം ചൗരി ചൗര സംഭവം പോലെ, ജാലിയൻവാലാബാഗ് സംഭവം പോലെ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയായി മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളുകളുടെ മുഴുവൻ മനസ്സിനെയും വേദനിപ്പിച്ച സംഭവമായിരുന്നു വാഗൻ ട്രാജഡി. മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടത്തിയ അതിശക്തമായ പോരാട്ടം സഹിക്കാൻ കഴിയാതെ ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ കൂട്ടക്കൊല, ആ കൂട്ടക്കൊല 1921 നടന്നു. 1926 ഇന്ത്യ രാജ്യത്തിന്റെ വൈസ്രോയിയായി ഇർവിൻ പ്രഭു രംഗത്ത് വന്നു. ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മനസ്സിൽ ഒരു നീറുന്ന പകയായി വിദ്വേഷമായി വാഗൻ ട്രാജഡി നിറഞ്ഞു നിന്നു. ഈ രാജ്യത്തിന്റെ അവകാശികളായ മലബാറിലെ മാപ്പിളമാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ അവരെ സിമന്റും മരിയും കയറ്റിയേക്കുന്ന വെള്ളവും വായുവും വെളിച്ചവും കിടക്കാത്ത ഒരു വാഗണി കെട്ടിപ്പൂട്ടി കൊന്നുകളഞ്ഞ ഭരണകൂടത്തിനെതിരെയുള്ള വിദ്വേഷം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മനസ്സിലുണ്ടായി. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞ കഥകൾ കേരളത്തിന്റെയല്ല ഇന്ത്യയുടെയല്ല ലോകത്തിന്റെ മനസ്സ് വിറപ്പിച്ചതായിരുന്നു. വേഗനിൽ കയറ്റി നാടുകടത്താൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആദ്യമാദ്യം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉച്ചവീഴുന്ന വിയർപ്പുകൾ പരസ്പരം കുടിച്ച് ദാഹം മാറ്റുകയായിരുന്നു ചെയ്തത്. വിയർപ്പ് അവസാനിച്ചപ്പോ തന്റെ സഹോദരൻ ഒഴിക്കുന്ന മൂത്രം കയ്യിൽ വാങ്ങി, അത് കുടിച്ച് ദാഹം മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചു എന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ എഴുതി വെക്കുന്നു. അതും അവസാനിച്ചപ്പോ അന്യന്റെ ശരീരം മാന്തിപ്പൊളിക്കുകയും അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം മക്കിക്കുടിച്ച് തന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്ത മനുഷ്യരുടെ ചരിത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വിശദീകരിക്കുന്നു. അവസാനം പോത്തന്നൂരിൽ വണ്ടി നിർത്തിയപ്പോൾ വാഗൻ തുറന്നു നോക്കിയ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത്, പട്ടാളക്കാർക്ക് കാണാൻ കഴിഞ്ഞത് ഉരുണ്ടു വീഴുന്ന ശവശരീരങ്ങളായിരുന്നു. ഈ ദൃശ്യം മനസ്സിൽപ്പേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായ മനുഷ്യർ ഡൽഹി പട്ടണത്തിൽ വെച്ച് ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വൈസ്രോയിയായ ഇർവിൻ പ്രഭുവിനെതിരെ ബോംബാക്രമണം നടത്തി. ഞങ്ങളുടെ സഹോദരന്മാരെ, അറുകൊല ചെയ്ത ആളുകളെ ഈ രാജ്യത്തിന്റെ മണ്ണിലൂടെ സ്വസ്ഥമായി നടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ധീരമായ പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ ആ ബോംബാക്രമണം ഡൽഹിയിൽ നടന്നപ്പോ ഇങ്ങി കേരളത്തിൽ യോഗം ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ പാസാക്കിയ പ്രമേയം എന്താണെന്നറിയുമോ നിങ്ങൾ? നമ്മുടെ വൈസ്രോയിയായ അരവിൻ പ്രഭുവും പത്നിയും ഒരു സർക്കിട്ട് കഴിഞ്ഞ് ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ ഏതോ ദുഷ്ടന്മാർ അവർക്കെതിരെ ബോംബാക്രമണം നടത്തിയതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു. 1926 രൂപീകരിക്കപ്പെട്ട്
നീണ്ട രണ്ട് പതിറ്റാണ്ടുകൾ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ കടന്നുപോയ സമസ്ത കേരള ജംഇയ്യത്തുലമാ എന്ന സംഘടനയുടെ ഒരു നേതാവിനെയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഉയർത്തിക്കാണിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്ത് നവോത്ഥാനത്തിന്റെ പാരമ്പര്യമാണ് അവകാശപ്പെടാൻ കഴിയുക? ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? ഇവിടെ ഈ മൗണ്ട് ബാറ്റൻ പ്രഭു പോയാൽ വരാനിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ലാത്ത എന്ന ബിംബത്തെ ആകെ ആരാധിക്കുന്നവർ ആ ലാത്തയെ മാറ്റിവെച്ച് മനാത്ത എന്ന ബിംബത്തെ ആരാധിക്കുന്നത് സമമാണത്. അതുകൊണ്ട് ലാത്ത പോയി മനാത്ത വരുന്ന ഈ സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന് പുറന്തിരിഞ്ഞു നിന്ന മൗദൂദിക്കും അനുയായികൾക്കും എങ്ങനെയാണ് ഈ നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുക? കഴിയില്ല. ഈ ആളുകൾക്ക് ഏത് രംഗമെടുത്ത് നിങ്ങൾ പരിശോധിച്ചാലും, സാമൂഹ്യ രംഗമായാലും രാഷ്ട്രീയ രംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും സാമ്പത്തിക രംഗമായാലും അതേപോലെ മറ്റേത് രംഗങ്ങളായാലും നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്നത് മുജാഹിദുകളാണ് 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 എന്ന് ആരൊക്കെ എവിടെയൊക്കെ അത് തമസ്കരിക്കാൻ ശ്രമിച്ചാലും ചരിത്രം ഈ സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും. മാറ്റിവെക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്തരമൊരു നവോത്ഥാനം ഈ സമൂഹത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ സമുദായം മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഈ സമുദായത്തെ അത് പഠിപ്പിച്ചത് മുജാഹിദുകളാണ്. ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഖുർആൻ പഠന കേന്ദ്രങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ കാണാൻ കഴിയും. ആ ഫ്ലക്സ് ബോർഡുകളിൽ നിന്ന് ഈ സമുദായത്തിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ ചിത്രം കാണാൻ കഴിയും. എന്നാൽ ഈ ഖുർആൻ പിഞ്ഞാറം എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ല ഈ ഖുർആൻ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലണം. ഒരു പർവ്വതത്തിന് മുകളിൽ ഇറക്കപ്പെട്ടാൽ ആ പർവ്വതം പോലും പടച്ചതമ്പുരാനെ കുറിച്ച് പേടിച്ച് വിറക്കുന്ന ഈ ഖുർആൻ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഈ ഖുർആനിന്റെ ആളുകളായി നിങ്ങൾ മാറണം എന്ന് ഈ സമുദായത്തോട് പറഞ്ഞ മുജാഹിദുകളാണോ? അതല്ല. ഇത് നിങ്ങൾ പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല, ഓതാൻ പഠിക്കേണ്ടത് ഫാത്തിഹ മാത്രമാണ് എന്ന് പറഞ്ഞവരാണോ നവോത്ഥാനത്തിന്റെ അവകാശികൾ? ഈ ഖുർആൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് മുജാഹിദുകളാണ്. ഈ ഖുർആൻ ഈ സമൂഹത്തിന് വിശദീകരിച്ചു നൽകിയത് മുജാഹിദുകളാണ്. അതിലൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം ഈ സമൂഹത്തിന് മുജാഹിദുകൾ നൽകിയത്. അന്നും ഇന്നും എന്നും മുജാഹിദുകൾക്ക് ഈ സമുദായത്തോട് പറയാനുള്ളത് അതാണ്. എന്തുകൊണ്ട്? ഈ ആദർശമാണ് ഏറ്റവും പ്രധാനം. ഈ ആദർശമാണ് പരലോകബോധത്തിന് നിദാനം. ഈ ആദർശത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. എന്നൊക്കെ സമൂഹത്തിൽ വ്യതിയാനങ്ങളും അവജയങ്ങളും സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഏറ്റവും പ്രധാനമായി തൗഹീദിന്റെ വിഷയത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എന്നും മുജാഹിദുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ ഒരുപാട് സംഘങ്ങളുണ്ട്, സംഘടനകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചു തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്നവർ പലരും ചോദിക്കുന്നു. ഇവിടെയും ഒരു ചോദ്യം ലഭിച്ചു, സുബൈർ തിരൂർ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് തൗഹീദല്ലേ? അതേപോലെ മറ്റ് സംഘടനകൾ പറയുന്നത് തൗഹീദല്ലേ? എന്തിനാണ് പിന്നെ മുജാഹിദുകൾ മാത്രമാണ് ഈ തൗഹീദിന് അതേപോലെ തന്നെ സുന്നത്തുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് എന്നാണ്? ഇല്ല, മുജാഹിദുകളെയല്ലാതെ മറ്റൊരു വിഭാഗത്തെ യഥാർത്ഥമായ തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകളായി കാണാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുന്നത് യഥാർത്ഥ തൗഹീദാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണമുണ്ടായാലേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ തൗഹീദിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇബ്രാഹിം നബിയുടെ തൗഹീദിൽ വല്ല കുഴപ്പവുമുണ്ടോ? ഇബ്രാഹിം നബിയുടെ തൗഹീദ് പൂർണ്ണമായിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? എന്നാൽ ഇന്നത്തെ നമ്മുടെ പരിഗണനയനുസരിച്ച് ഒരു വാർഡിലെങ്കിലും, പഞ്ചായത്തിന് വേണ്ട, ഒരു വാർഡിലെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അധികാരമുണ്ടായിരുന്നോ?
ലായിലാഹയിലുള്ളവയെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ലായിലാഹയിലുള്ള എന്ന ആദർശം പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് നേർക്കുനേരെ പഠിപ്പിക്കുകയായിരുന്നു. അതിന് കുറുക്കുവഴികൾ തേടിയില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ടു പോയ ആളുകൾ യഥാർത്ഥത്തിൽ കുറുക്കുവഴി തേടുകയായിരുന്നു. ലായിലാഹയിലുള്ള നേരിൽ പറയുന്നതിന് പകരം അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രലോഭിപ്പിച്ച് അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കി അതിനുശേഷം വേണം തൗഹീദ് പറയാൻ എന്ന് പറഞ്ഞ ആളുകൾ ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ടു പോയി. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ആ ആദർശം കൃത്യമാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൂര്യചന്ദ്രന്മാരുടെയും പർവ്വതങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന ഏത് സന്ദർഭത്തിലും ഒരു മുസ്ലിം അവന്റെ റബ്ബിനെ മാത്രം വിളിച്ചു തരണം. അത് ഏത് സന്ദർഭങ്ങളിലായാലും അള്ളാഹുവല്ലാത്ത ആരോടും, അത് മലക്കായാലും ജിന്നായാലും നബിയായാലും വലിയായാലും പിശാചായാലും ആരായാലും ശരി, ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ് എന്ന് പറഞ്ഞവരാണ് മുജാഹിദികൾ. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറ്റമില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൗഹീദി പ്രസ്ഥാനത്തിന്റെ വേലിക്കെട്ടിന് പുറത്തോടവർ വിജനമായ പ്രദേശത്തിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ മറ്റ് മനുഷ്യരോട് സഹായം തേടുന്നത് പോലെ ജിന്നികളോട് സഹായം തേടുന്നത് ശിർക്കല്ല, അതേപോലെ തന്നെ മലക്കുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് ആരെങ്കിലും എഴുതിവെച്ചിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനവുമായി അതിന് ബന്ധമില്ല. മുജാഹിദികൾ ഈ മുജാഹിദ് പ്രസ്ഥാനവുമായി അതിന് ബന്ധമില്ല. എന്തുകൊണ്ട്? ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പറഞ്ഞത് അള്ളാഹുവല്ലാത്ത ആരോട് തേടിയാലും ഏത് പ്രയാസമായാലും ഏത് കഷ്ടപ്പാടായാലും ആരോട് തേടിയാലും അവർക്ക് സഹായിക്കാനുള്ള കഴിവില്ല എന്ന ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഈ അപേക്ഷ, നിങ്ങളുടെ ഈ വിളി പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ തേട്ടം ഇല്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല. വലോസമയവും മസ്തജാമൂലക്കും, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല. വയോമൽ കയ്യാമത്തി യക്ഫുറൂന ബിശിർക്കും, നാളെ പരലോകത്ത് ഈ ശിർക്കിനെ നിഷേധിക്കും. ഇത് ഈ സമൂഹത്തിൽ പറഞ്ഞ മുജാഹിദുകൾക്ക് ഇതിന്റെ വ്യാഖ്യാനമായി ഇമാം ഖുർത്തുബി പറഞ്ഞ വ്യാഖ്യാനം വയജൂദ്ജിഅഹാലാമിനൽ മാബൂദീൻ, ഇത് കേവലം കല്ലിന്, കേവലം മരത്തിന്, ബിംബത്തിന്, വിഗ്രഹത്തിന് മാത്രം ബാധകമായതല്ല. കൽമലായിക്കത്തി വൽ ജിന്നി വൽ അംബിയായി വസ്സയാത്തീൻ, ജിന്നായാലും മലക്കായാലും നബിയായാലും പിശാചായാലും പ്രാർത്ഥന, വിളി, അത്തരമൊരു തേട്ടം, സഹായാഭ്യർത്ഥന, അത്തരമൊരു ചോദ്യം, അത് കേൾക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല, ശിർക്കാണത് എന്ന് പറഞ്ഞ മുജാഹിദികൾക്ക് എങ്ങനെ ഒരു നിലപാട് മാറ്റി ജിന്നിനോട് തേടാമെന്ന് പറയുന്ന ആളുകളെ തേടിയാൽ ശിർക്കാവുകയില്ല എന്ന് പറയുന്ന ആളുകളായി തീരാൻ കഴിയും? അതുകൊണ്ടാണ് ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് കൃത്യമാണ്. സുന്നത്തിന്റെ കാര്യത്തിൽ മുജാഹിദികളുടെ നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കത് പറയാൻ കഴിയില്ല, മറ്റൊരു സംഘടനയ്ക്കും അത് പറയാൻ കഴിയില്ല. കേരളത്തിൽ ഈ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പള്ളികളിലും ഒരേ തരത്തിലാണോ ആരാധന? അല്ല. ചില സ്ഥലങ്ങളിൽ ഒരേ സംഘടന തന്നെ നടത്തുന്ന ചില പള്ളികളിൽ കുനൂത്തോടുന്നു, ചില പള്ളികളിൽ കുനൂത്തില്ല. ചില പള്ളികളിൽ ജുമാ ഖുത്ബ അറബിയിൽ ഒന്നാമത്തെ ഖുത്ബ മലയാളത്തിലും രണ്ടാമത്തേത് അറബിയിലും നടത്തുന്നു. ചില പള്ളികളിൽ മുഴുവൻ ഖുത്ബയും മലയാളത്തിൽ നടത്തുന്നു. ചില പള്ളികളിൽ തറാവീഹ് 11 റക്അത്ത് നമസ്കരിക്കുന്നു. ചില പള്ളികളിൽ 23 റക്അത്ത് നമസ്കരിക്കുന്നു. സുന്നത്തിന് വിരുദ്ധമായി ചെയ്യുന്നതിന് എന്ത് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെയുള്ള ആളുകൾക്ക് അതാണ് താല്പര്യം എന്നാണ്. എങ്ങനെ ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾക്ക് ഇമാമ പറയണം എന്ന് പറയുന്നവർക്ക് എങ്ങനെ സുന്നത്തിന്റെ അവകാശികളായി തീരാൻ കഴിയും?
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങളുടെ ബുദ്ധിയുമായി അത് യോജിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന, ഹദീസിനെ നിഷേധിക്കുന്ന, ഹദീസിനെ നിസ്സാരമാക്കുന്ന ആളുകൾക്ക് എങ്ങനെ സുന്നത്തിന്റെ ആളുകളായി ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയും? മുജാഹിദുകളാണ് അത് ഈ സമൂഹത്തോട് പറഞ്ഞത്, മുജാഹിദുകളാണ് അത് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്, അത്തരമൊരു ബോധം ഈ സമൂഹത്തിന് മുന്നിൽ സൃഷ്ടിച്ചെടുത്തത് മുജാഹിദുകളാണ്. അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പുറകോട്ടേക്ക് വലിക്കുകയല്ല ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ ബോധം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇ മൊയ്തു മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കട്ടിലശ്ശേരി മുഹമ്മദും സിലിയാരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കെ എം മൗലവിയും കെ എം സിബി സാഹിബും അതേപോലെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മറ്റ് പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. ഇങ്ങനെ അന്ന് ഇന്ത്യയിൽ ശക്തമായിരുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒരേപോലെ സാന്നിധ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന് കൃത്യമായ രാഷ്ട്രീയ ബോധം നൽകി മുജാഹിദ് പണ്ഡിതന്മാർ. തിരിച്ചറിയണമെങ്കിൽ ഉത്തരേന്ത്യയുമായൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. നൂറ്റാണ്ടുകളോളം ഗസ്നിമാരുടെ, ഗോറിമാരുടെ, മുഗളന്മാരുടെ, മറ്റ് രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ പ്രദേശങ്ങളാണ് ഉത്തരേന്ത്യയിലുള്ളത്. ഇന്ത്യ രാജ്യത്തെ നിരക്ക് വാങ്ങാൻ കഴിയുമായിരുന്ന ഭരണാധികാരികൾ ഭരണം നടത്തിയ അത്തരം പ്രദേശങ്ങളിൽ ഇന്നും മുസ്ലിങ്ങളുടെ പതിതമായ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. എന്ത് രാഷ്ട്രീയ ബോധമാണ്, എന്ത് രാഷ്ട്രീയ നീതിയാണ് അവിടെ മുസ്ലിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? മൗലാന മുലായം സിംഗ് യാദവിന്, മൗലാന അഖിലേഷ് സിംഗ് യാദവിന്, മൗലാന ശരത് പവാറിന്, അതേപോലെ തന്നെ മൗലാന എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്തൊരു രാഷ്ട്രീയ ബോധം അവിടെയില്ല. അന്ന് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദികളോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? പള്ളിയിൽ അള്ളാഹു അക്ബർ, പള്ളിക്ക് പുറത്ത് ശിഹാബ് തങ്ങൾ അക്ബർ, പള്ളിയിൽ അള്ളാഹു അക്ബർ, പള്ളിക്ക് പുറത്ത് കേക്കരനാകരൻ അക്ബർ എന്ന് പറയുന്നത് എന്ത് നീതിയാണ് എന്ന് മുസ്ലിങ്ങളോട് ചോദിച്ചയാളുകൾ, മുജാഹിദികളോട് ചോദിച്ചയാളുകൾ അങ്ങനെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പിന്തിരിപ്പനാക്കാൻ ശ്രമിച്ച ആളുകൾ ഇപ്പോഴെന്താ ചെയ്തത്? വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി, ജനകീയ മുന്നണി ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നാണം കെടുന്ന ഒരവസ്ഥയിലേക്ക് അല്ലേ? ജനാധിപത്യത്തിന്റെ കുളിമുറിയിൽ, രാഷ്ട്രീയ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്, ആ നഗ്നത മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു നഗ്നരായ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു കഷണം തുണി നഗ്നത മറക്കാൻ ജമാഅത്തെ ഇസ്ലാമി നൽകുമെന്ന്. പക്ഷെ ചെയ്തതെന്താ? ആ കുളിമുറിയിലേക്ക് കയറുമ്പോ ജമാഅത്തെ ഇസ്ലാമിയും അവരുടുത്ത വസ്ത്രം പുറത്തഴിച്ചു വെച്ചുകൊണ്ട് നഗ്നരായി കയറി അല്ലേ? തെരഞ്ഞെടുപ്പ് കളവിന്റെ, കൃത്രിമത്തിന്റെ കേന്ദ്രമാണ്, അത് പാടില്ല, കളവ് പാടില്ല എന്ന് പറഞ്ഞവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളക്കണക്ക് കൊടുക്കാൻ പോസ്റ്ററുകൾ അടിക്കുമ്പോ കൃത്രിമ കണക്ക് കാണിച്ചു. 5000ഉം 10000ഉം പോസ്റ്റർ അടിച്ചതിന് ശേഷം അടിച്ച പോസ്റ്ററുകൾ 500 എന്ന് പോസ്റ്ററുകളിൽ കാണിച്ചു. കള്ളവോട്ട് ചെയ്തതിന് സോളിഡാരിറ്റിക്കാരൻ പിടിയിലായി. ഇങ്ങനെ ഈ രാഷ്ട്രീയ കുളിമുറയിൽ നഗ്നരായി കടന്നുകൂടിയ ആളുകൾ ഒരു കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന്റെ പേരിലാണ് ഈ മാറ്റം ആ ആളുകൾ വരുത്തിയത്. മണ്ണാർക്കാട് നിന്നുള്ള റിയാസന്റെ സഹോദരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അതുകൂടി വിശദീകരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് വിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തവും അത് തന്നെയാണ്. അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, ജീർണതകളുടെ പുത്തൻ പരിവേഷങ്ങൾ, പുതിയ നാടകങ്ങളുമായി രംഗത്ത് വരുമ്പോ ഈ സമുദായത്തിന് ദിശാബോധം നൽകേണ്ടത് നമ്മളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരടി നാം നിശ്ചലമായി നിൽക്കുമ്പോൾ പുറകോട്ടേക്ക് മാറേണ്ടതില്ല. ഒരടി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, ഈ ആദർശബോധമുള്ള സമൂഹം ഒരു സെക്കൻഡ് നിശ്ചലമാകുമ്പോൾ
പൗരോഹിത്യവും സിർക്കിന്റെ വൈരാളിയന്മാരും 3000 അടി മുന്നോട്ടേക്ക് നീങ്ങാൻ തക്കം പാർത്തു നിൽക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രതിരോധത്തിന്റെ വേലി കെട്ടാൻ ബാക്കി നിൽക്കുന്നത് നമ്മൾ മാത്രമാണ്. സിർക്കിന്റെയും വിദേശത്തിന്റെയും സകലമായ സന്ദേശങ്ങളുമായി പൊരുത്തപ്പെടാനും അതിനുവേണ്ടി സമർപ്പിക്കുവാനും സമൂഹം തയ്യാറാകുമ്പോ അല്ല, ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം പരലോകത്തെ ജീവിതം വരാനുണ്ട്, അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഈ ആദർശം അംഗീകരിക്കണം എന്ന് ഈ സമൂഹത്തോട് പറയാൻ അവശേഷിക്കുന്ന സംഘം നമ്മൾ മാത്രമാണ് എന്ന തിരിച്ചറിവോടെ നാം മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.